എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തീയാണ് കാണിക്കുന്നത്. അവൻ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ സിരിയെ ഇങ്ങനെ ഡൗട്ട് ചെയ്ത് എനിക്ക് പറ്റിയ തെറ്റാണോ, ഞാൻ അവളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ ധാരിക അവിടേക്ക് വരുന്നുണ്ട്. നീ മോർണിംഗിൽ എവിടെയായിരുന്നു? ഇത്രയും ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് നീ എന്ത് അറ്റൻഡ് ചെയ്യാറുണ്ട്? ഞാൻ നിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ട് നീ ഇപ്പോൾ വന്നിട്ട് ഓഫീസ് ഇരിക്കുകയാണോ ചോദിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത്. അത് സിരിയുമായി റിലേറ്റഡ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് ധാരിക ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, എല്ലാം സോൾവായെന്ന് അവൻ പറയുന്നു. ഇവിടെ സിരിയുടെ വീട്ടിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ അവൾക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. അവൾ ഒരുപാട് ഹാപ്പിയായിരുന്നു. അവൻ ക്ഷീണിച്ച് അവൻ്റെ അമ്മയുടെ കയ്യിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ക്രിട്ട് അവിടേക്ക് വരുന്നു. നീ ഒന്നുകൊണ്ടും വറിയേണ്ട, നിന്റെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും ഉടനെ സോൾവ് ആകുമെന്ന് അവൻ പറയുന്നുണ്ട്. സീനിയാകട്ടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ കാലുകളിൽ നിൽക്കുകയാണ്. അവൾ ഫ്രീ ആയിട്ട് തൻ്റെ സ്റ്റണ്ട്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. ഒരുപാട് ഹാപ്പിയായിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കാര്യം നടക്കില്ല, ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സീന പറയുമ്പോൾ, നീ എന്തേ പറയുന്നത്? എന്ത് നെക്സ്റ്റ് പ്ലാൻ? നീ ദയവ് ചെയ്ത് നിനക്ക് റിസ്ക് ഉള്ള ഒരു കാര്യം ചെയ്യരുതെന്ന് സിരിയെ പറയുന്നു. നീ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, എന്ത് ചെയ്താലും അത് ഞാനായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ സീന സിരിയായിട്ട് തീയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ സീന അവിടേക്ക് വരുന്നു. പക്ഷേ അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പഴയ ഡ്രസ്സാണ്, അതൊരു ബ്ലഡ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഡ്രസ്സാണ് അന്ന് സിരിയെ ആരോ ഷൂട്ട് ചെയ്തപ്പോൾ അവൾ ഇട്ടിരുന്നത്. സീനയുടെ ഈ ഡ്രസ്സ് കണ്ട് എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. നീ എന്തായി ഇട്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ? നമ്മൾ ഇത്ര റിച്ചാണ്, നിനക്ക് വീട്ടിലിടാൻ വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലെന്ന് അവരെല്ലാവരും അവളോട് ചോദിക്കുന്നു. പാസ്റ്റിലെ കുറച്ച് മെമ്മറീസ് ഉണ്ട്, ഞാൻ അതെല്ലാം ഇന്ന് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ മെമ്മറീസ് ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് വേദനിക്കും. കാരണം ഒരു ഗൺ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായത്, എൻ്റെ ബോഡി പാരലൈസ് ആയതെന്ന് അവൾ പറയുന്നു. നിന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താണോ എന്ന് തീ ചോദിക്കുന്നു. അതേന്ന് അവൾ പറയുന്നുണ്ട്. പെട്ടെന്ന് ന്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ വീഴുന്നു. ഓക്കെ ആണോ എന്ന് തീ ചോദിക്കുമ്പോൾ താൻ ഓക്കെ ആണെന്ന് ന്യൂട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീന റൂമിലേക്ക് വരുമ്പോൾ ഞാൻ അവളോട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്തിനാ ഇന്ന് ഈ പ്ലാനിങ് ചെയ്ത്, ഇതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് അവൾ ചോദിക്കുന്നു. അത് മനസ്സിലാകണമെങ്കിൽ നീ സ്മാർട്ടായിരിക്കണം. എനിക്കുറപ്പാണ് എൻ്റെ സിസ്റ്ററിനെ ഹർട്ട് ചെയ്ത് ആരാണോ അവർ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ബലമായ സംശയം അത് ന്യൂട്ടാണെന്നാണെന്ന് സീന പറയുന്നു. നീ പറഞ്ഞ ശരിയാണ്, എനിക്ക് ന്യൂട്ടിനെ ഡൗട്ടുണ്ട്. അവൾ എപ്പോഴും ഭയങ്കര റൂഡാണ്, ഫേസ് എപ്പോഴും ഫുൾ ടൈം ദേഷ്യത്തിൽ. രാത്രിയിൽ സീന കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ വെളിയിൽ നിന്ന് ആരോ കരയുന്ന സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. അവൾ ഡൗട്ട് തോന്നി എണീറ്റ് വന്ന് നോക്കുന്നു. അത് ന്യൂട്ടായിരുന്നു. അവൾ ഒരുപാട് കരയുന്നുണ്ട്. അവളെ ഇപ്പോൾ കണ്ടാൽ മുടിയെല്ലാം വല്ലാണ്ടായി, മെൻ്റലി എന്തോ പ്രശ്നമുള്ള പോലെ തോന്നും. അതുപോലെയാണ് അവൾ കരയുന്നത്. ന്യൂട്ടിൻ്റെ കയ്യിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ അവളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. തൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവളുടെ ഫോട്ടോയിൽ തീർക്കുന്നുണ്ട്. പെട്ടെന്ന് സീനയുടെ കാല് സ്ലിപ്പാകുന്നു. ഈ സൗണ്ട് ന്യൂട്ട് കേൾക്കുന്നുണ്ട്. അവൾ വേഗം സ്വയം കാമാകുന്നു. മുടിയെല്ലാം ഓക്കെയാക്കി കണ്ണീരൊക്കെ തുടച്ച് നോർമലായി ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം സീന കാണുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ ഞാൻ കിച്ചണിലേക്ക് വരുമ്പോൾ സ്റ്റാഫ് രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുന്നു. അവർ സിരിയെ പോപ്പിൻ്റെ മിസ്ട്രസ്സായിട്ടാണ് പറയുന്നത്. ഇത് കേട്ട ഉടനെ ഞാൻ സീന എടുത്തു വരുന്നു. എന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്, ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം സിരിയെ പോപ്പിൻ്റെ മിസ്ട്രസ്സാണെന്നാണ് പറയുന്നത്. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിനക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. കാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ബാഡ് ഫീൽ ചെയ്തു എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ കാവ് അവിടേക്ക് വരുന്നു. എനിക്ക് മേയെ എടുത്തു പോകണം, ഞാൻ മേയെ ഒരുപാട് മിസ് ചെയ്യുന്നവൻ പറയുന്നുണ്ട്. ഐ മീൻ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ മദറായ സിരിയെക്കുറിച്ചാണ്. കാവിനെ ഒരു വിധത്തിൽ സീന സമാധാനിപ്പിക്കുന്നു. എൻ്റെ സിസ്റ്ററിനോട് ഇങ്ങനെ ചെയ്ത ആളുകളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് സീന പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീന സ്റ്റാഫ്സിനെ കൊണ്ട് പോപ്പിനെ ന്യൂട്ടിനെ ഫോട്ടോയുടെ സ്ഥാനത്ത് സിരിയുടെയും പോപ്പിനെയും ഫോട്ടോ വയ്ക്കുന്നു. നീ എന്തായി ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ഇപ്പോൾ പോപ്പിൻ്റെ വൈഫല്ല, തീയുടെ വൈഫാണെന്ന് മദർ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും തീയെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. എനിക്ക് ഒരേ ഒരു ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പോപ്പാണ്. തീയെ മാരിയേണ്ടി വന്നത് എൻ്റെ മുന്നിൽ മറ്റു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്.
ഫോഴ്സ് ചെയ്ത് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടെന്ന് അവൾ പറയുന്നു. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മറക്കണ്ട, ഈ ഫുൾ പ്രോപ്പർട്ടിയുടെ ഹാഫ് ഓണർ ഞാനാണെന്ന് അവൾ പറയുന്നുണ്ട്. നീ ഈ പ്രോപ്പർട്ടിയുടെ ഹാഫ് ഓണർ ആണെങ്കിൽ ഞങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് ആണെന്ന് മദറും പറയുന്നു. ഇവിടെ സീന മനപ്പൂർവ്വം ന്യൂട്ടിനെ ദേഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ന്യൂട്ടാകട്ടെ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു. എനിക്ക് നിന്നോട് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ പോപ്പിൻ്റെ ലീഗൽ വൈഫാണ്, നീ മിസ്ട്രസ്സും. തൻ്റെ സിസ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ സീനയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവൾ ന്യൂട്ടിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ധാരിക വെളിയിൽ സാഡായിട്ട് ഇരിക്കുകയാണ്. ഇത് തീ കാണുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി, കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയാണ്, നീ എപ്പോഴും സാഡായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്താ, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതെ, നിന്റെ വൈഫാണ് ഇതിന് കാരണം. ഇന്ന് നിന്റെ വൈഫ് എൻ്റെ സിസ്റ്ററിനോട് ഒരുപാട് മോശമായി സംസാരിച്ചു എന്ന് അവൾ പറയുന്നു. ന്യൂട്ടിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇപ്പോൾ തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് തീ ധാരികയും കൂട്ടി സീനയുടെ അടുത്തേക്ക് വരുന്നു. തീയുടെ കയ്യിന്ന് സീനയ്ക്ക് കണക്കിന് കിട്ടും എന്ന് ആലോചിച്ച് ധാരിക ഹാപ്പിയായി അവൻ്റെ കൂടെ വരുന്നുണ്ട്. തീ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ ഉറക്കെ സീനയെ വിളിക്കുന്നു. ഇത് കേട്ട് കാവ് പേടിക്കുന്നുണ്ട്. അവൻ കരയുന്നുണ്ട്. സീന അവനോട്, നീ എന്തേ ചെയ്യുന്നത്, നിനക്ക് ബേസിക് മാനേഴ്സ് അറിയില്ലേ? ഈ വീട്ടിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്, നിനക്ക് അറിയാവുന്നതല്ലേ? എന്തെങ്കിലും പറയണമെങ്കിൽ പതുക്കെ സംസാരിക്കണം. ഇങ്ങനെ അലറി വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് സീന പറയുന്നു. തീ നല്ല ദേഷ്യത്തിലായിരുന്നു. കാവ് അവിടെ നിൽക്കുന്നത് കൊണ്ട് ധാരികയോട് കാവിനെ ശ്രദ്ധിക്കാൻ പറയുന്നു. എന്നിട്ട് സീനയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട് അവളോട് സംസാരിക്കാൻ. തീ ദേഷ്യത്തിൽ സീനയോട്, നിന്റെ ശരീരത്തിൽ എന്താ ഹൃദയം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ഇങ്ങനെ എപ്പോഴും ആളുകളെ ശല്യപ്പെടുത്തിയും അവരുടെ മനസ്സമാധാനം കളയുമ്പോഴും നിനക്ക് എന്ത് സന്തോഷം കിട്ടുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാനതിന് എന്ത് ചെയ്തു എന്ന് നീ പറയുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ എന്താ ഒന്നും ചെയ്തില്ലേ? എൻ്റെ മുന്നിൽ ഇനി നാടകം കളിക്കേണ്ട ആവശ്യമില്ല. നീ ഇന്ന് ന്യൂട്ടിനെ എന്തുമാത്രം ഹർട്ട് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. നീ അവളെ ഇത്ര ഹർട്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? പാവം ധാരിക, ഇതെല്ലാം കണ്ട് അവൾ ഒരുപാട് സാഡായിരുന്നു. എൻ്റെ ഫാമിലിയെ എന്നും ഇങ്ങനെ ഹർട്ട് ചെയ്യുന്നതിൻ്റെ പ്ലാനെങ്കിൽ അതൊരിക്കലും നടക്കില്ല. ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവളുടെ കൂടെയുണ്ട്. നീ എന്നെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അവൻ പറയുന്നു. സീനി അപ്പോൾ അവളുടെ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ആരെങ്കിലും എന്നെ ആരുടെങ്കിലും മിസ്ട്രസ്സാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്താ കേട്ട് നിൽക്കണോ? ഞാൻ എന്താ ആരുടെങ്കിലും മിസ്ട്രസ്സാണോ എന്ന് അവൾ ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല. എൻ്റെ ഫാമിലിയെ നീ ഹർട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് തീ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. സീനയും നല്ല ദേഷ്യത്തിലായിരുന്നു. ഈ സീനിൽ ഞാൻ സീനയോട്, ഞാൻ നിന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി, നിന്റെ ഫേസ് വല്ലാണ്ടിരിക്കുന്നത്, എന്താ തീ എന്തെങ്കിലും പറഞ്ഞോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് സീന പറയുന്നു. ഞാൻ നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ സീനിയുടെ കൂടെ വന്നപ്പോൾ എന്തിനാ ഡിസേബിൾഡ് ആക്ട് ചെയ്ത്? കാരണം സിവിയർ ഡിസേബിൾ ആണെന്ന കാര്യം ആർക്കും അറിയില്ല. സോ നീ നോർമലായിട്ട് വന്നാലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയ ശേഷം സിരിയയ്ക്ക് ഇവിടെ ഒന്ന് താമസിക്കേണ്ടതാണ്. സോ ആരും അറിയാൻ പാടില്ല ഞാനും സിരിയയും ഈ ടൈമിൽ ചേഞ്ച് ചെയ്തത്. അവൾക്ക് സേഫായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് സീന പറയുന്നു. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് ഓഫീസിൽ നിൽക്കുമ്പോൾ തീ അവളുടെ അടുത്തേക്ക് വരുന്നു. തൻ്റെ വൈഫ് ചെയ്ത മിസ്റ്റേക്കിന് ന്യൂട്ടിനോട് അവൻ സോറി പറയുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ഹെൽത്ത് ഇപ്പോൾ ശരിയല്ല. ഞാൻ ഇതെല്ലാം മറന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ന്യൂട്ട് പറയുന്നുണ്ട്. എല്ലാം താങ്കളുടെ ഇഷ്ടം പോലെ. കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കുന്നത് താങ്കൾക്ക് നല്ലതായിരിക്കും, മൈൻഡ് റിലാക്സ് ആകുമെന്ന് തീയും പറയുന്നു. ന്യൂട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം പാ കേൾക്കുന്നുണ്ടായിരുന്നു. ന്യൂട്ട് പോകുന്ന കണ്ട് അവൾ കണ്ണിങ് ആയിട്ട് സ്മൈൽ ചെയ്യുന്നു. ഇവിടെ ക്രിട്ട് സീനെ കാണാൻ വന്നിരിക്കുകയാണ്. നീ ഓക്കെ അല്ലേ? തീ വേറെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. തീയുടെ കാര്യം വിടൂ, എനിക്ക് നിന്നെ കൊണ്ട് ഒരാവശ്യമുണ്ട്. ഒരാളെക്കുറിച്ച് എനിക്ക് ഇൻഫോർമേഷൻസ് വേണം. നിനക്ക് എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സീന ചോദിക്കുന്നു. താൻ ഹെൽപ്പ് ചെയ്യാന്ന് ക്രിട്ട് പറയുന്നു. ഇവ രണ്ടുപേരും ഗാർഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ സീനയുടെ തലയിൽ ഒരു ലീഫ് വീഴുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് പാ ശ്രദ്ധിക്കുന്നു. ക്രിട്ട് ആ ലീഫ് എടുത്ത് മാറ്റുന്നു സീനയുടെ തലേന്ന്. ഇവ രണ്ടുപേരും ഇങ്ങനെ ക്ലോസായി സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും അഫയർ ഉണ്ടോയെന്ന് പായ്ക്ക് സംശയം തോന്നുന്നു. ഇത്രയും വലിയൊരു കാര്യം കണ്ട പാ എങ്ങനെ മിണ്ടാതിരിക്കും? അവൾ നേരെ വരുന്നത് തീരടുത്തേക്കാണ്. ആദ്യം പോപ്പിൻ്റെ മിസ്ട്രസ്, ഇപ്പോൾ നിന്റെ വൈഫ്.
നിന്റെ വൈഫിനെ നീ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവൾ മാരി ചെയ്ത് നിന്നെയാണെങ്കിലും അഫെയർ നടത്തുന്നത് മറ്റുള്ളവരുടെ കൂടെയാണെന്ന് പാ പറയുന്നു. എന്തൊക്കെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തീ പറയുമ്പോൾ നീ പോയി ഗാർഡനിൽ നോക്കാൻ പാ പറയുന്നുണ്ട്. ഇവിടെ ഗാർഡനിൽ ക്രിട്ടും കാവും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് സീന സ്മൈൽ ചെയ്യുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണിൽ ഒരു പൊടി വീഴുന്നുണ്ട്. അവൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് ശ്രദ്ധിക്കുന്ന ക്രിട്ട് അവളുടെ അടുത്ത് വന്ന് അവളുടെ കണ്ണിൽ ഊതി കൊടുക്കുന്നു. ആ ടൈമിലാണ് തീ അവിടേക്ക് വരുന്നത്. ഇവർ രണ്ടുപേരെ ഇങ്ങനെ കാണുമ്പോൾ അവൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അവൻ ജലസാകുകയും ചെയ്യുന്നുണ്ട്. വൈഫ് എൻ്റെ, പക്ഷെ റൊമാൻസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ കൂടെയാണെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. സീന വീട്ടിലേക്ക് വരുമ്പോൾ തീ അവളെ ഫോഴ്സ് ചെയ്ത് അവളെ പിടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുവന്ന് ഡോർ അടയ്ക്കുന്നു. ഞാൻ പുറകെ വന്ന് ഡോർ തുറക്കാൻ പറയുന്നുണ്ട്. തീ നല്ല ദേഷ്യത്തിലായിരുന്നു. വെളിയിൽ എന്തായിരുന്നു, നിനക്കും ക്രിട്ടിനിടയിൽ എന്താണെന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ തോട്ട് നിന്നെപ്പോൾ തന്നെയാണ്, വളരെ ചീപ്പ്, എനിക്ക് വെളിയിൽ പോകണം, ഡോർ ഉറക്കാൻ അവൾ പറയുന്നു. തീ പെട്ടെന്ന് സീനെ കിസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡാണ്, എനിക്കിഷ്ടമുള്ളത് നിന്നോട് ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. അവളും ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാ എന്നെ കിസ് ചെയ്തെന്ന് ചോദിക്കുന്നു. നണ്ണാകട്ടെ, ഡോറിൻ്റെ വെളി ഇന്ന് ഡോർ ഉറക്കാൻ അവരോട് പറയുന്നു. സീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ കിസ് ചെയ്യാൻ ഇവന് എങ്ങനെ ധൈര്യം വന്നു എന്ന് അവൾ അവനെ പുഷ് ചെയ്യുന്നു. തീ അവളുടെ കയ്യിൽ പിടിച്ച്, അത്ര ഈസി ആയിട്ട് നിന്റെ കൈ വിടാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ മാരി ചെയ്ത്, അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, എനിക്കിഷ്ടമുള്ളത് നിന്നെ ചെയ്യാം, ഒരു കിസ്സല്ലേ ചെയ്തുള്ളൂ, ഇതിൽ ഇത്ര തെറ്റെന്താണെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ നിന്റെ വൈഫൊന്നുമല്ല, ഞാൻ ഒരിക്കലും നിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കൺസിഡർ ചെയ്തിട്ടില്ലെന്ന് അവൾ പറയുമ്പോൾ, നീ കൺസിഡർ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, അതും ലീഗലി, എനിക്കിഷ്ടമുള്ളത് എപ്പോൾ വേണമെങ്കിലും നിന്നെ ചെയ്യാം, ഇൻക്ലൂഡിങ് കിസ്ന്ന് അവൻ പറയുന്നു. അത്ര ഈസി ആയിട്ട് സീനെ ബുള്ളി ചെയ്യാൻ ആർക്കും പറ്റില്ല. അവൾ അവൻ്റെ മുടി പിടിക്കുന്നു. എന്നിട്ട് അവനെ പുഷ് ചെയ്ത് ഡോറിൻ്റെ അടുത്തേക്ക് ഇടുന്നുണ്ട്. നീ ഇപ്പോൾ ചെയ്ത് ഇനി മേലെ റിപ്പീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അവൾ വോൺ ചെയ്യുന്നു. എന്നിട്ട് അവൾ വെളിയിലേക്ക് വരുന്നു. സീനെ സേഫായിട്ട് കാണുമ്പോൾ നന്നെ ആശ്വാസമാകുന്നുണ്ട്. നീ ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ താൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ട്. രാത്രിയിൽ ക്രിട്ട് സീനെ കോൾ ചെയ്യുന്നു. വീട്ടിൽ എല്ലാം ഓക്കെ അല്ലേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തീയെക്കുറിച്ചും അവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആ കിസിനെ കുറിച്ച് സീനയ്ക്ക് ഓർമ്മ വരുന്നു. അവൾക്ക് വീണ്ടും വീണ്ടും ആ സീനാണ് ഓർമ്മ വരുന്നത്. അവൾ ക്രിട്ടിൻ്റെ കോള് കട്ട് ചെയ്യുന്നു. ഇവൾക്ക് ഇതെന്തു പറ്റിയെന്ന് ക്രിട്ട് മനസ്സിൽ വിചാരിക്കുന്നു. സീനയ്ക്കാകട്ടെ, വീണ്ടും വീണ്ടും ആ കിസിന് ഓർമ്മ വരുന്നു. അവൾ വാഷ്റൂമിൽ പോയിട്ട് ഫേസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വന്നാലും എൻ്റെ ടാർജറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതേസമയം തീയും അവൻ്റെ വാഷ്റൂമിൽ നിന്ന് ഫേസ് കഴുകുകയാണ്. അവൻ മിററി നോക്കി, നീ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ലീഗൽ ഹസ്ബൻഡാണ്. നാളെ മുതൽ ഞാൻ നിന്നോട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കാണാൻ അവൻ സ്വയം പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ ക്രിട്ടും സീനയും ഷൂട്ടിന് വേണ്ടി പോവുക ഇറങ്ങുകയാണ്. അപ്പോൾ തീ അവിടേക്ക് വരുന്നു. നിങ്ങൾ രണ്ടാളും എവിടെ പോവുകയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും നിനക്ക് എന്താണ്, ക്രിട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇവന് വരാം, പക്ഷേ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ്, നീ എന്തിനു ഇങ്ങോട്ട് വന്നേന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, അതും ലീഗലി എന്ന് അവൻ പറയുമ്പോൾ, നീ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞ് ക്രിട്ടിൻ്റെ കൂടെ സീന അവിടുന്ന് പോകുന്നു. പക്ഷേ അത്ര ഈസിയായിട്ട് വിട്ടുകൊടുക്കാൻ തീ തയ്യാറല്ലായിരുന്നു. ഇവർ രണ്ടുപേരും എവിടെ പോകാൻ നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ക്രിട്ട് ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് ബ്രേക്ക് കിട്ടുന്നില്ല. അവൻ്റെ കാറിൻ്റെ ബ്രേക്ക് ഫെയിലായിട്ടുണ്ടായിരുന്നു. സോ അവന് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഒരു ട്രക്ക് അവരുടെ കാറിനെ ഫേസ് ചെയ്ത് വരുന്നു. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ക്രിട്ട് കാർ ടേൺ ചെയ്യുന്നുണ്ട്. അവരുടെ കാറിൻ്റെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ഇതെല്ലാം തീയും കാണുന്നുണ്ടായിരുന്നു. സീന സേഫായിരുന്നു. ക്രിട്ടിൻ്റെ സൈഡ് പോർഷനാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ക്രിട്ടിന് ബോധം നഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൻ്റെ തലേന്ന് ഒരുപാട് ബ്ലഡ് വരുന്നു. ഇതെല്ലാം കണ്ട് സീന ഒരുപാട് പേടിക്കുന്നുണ്ട്. തീ ഓടി സീനയെടുത്ത് വന്ന് നീ ഓക്കെ ആണോ ചോദിക്കുന്നുണ്ട്. ക്രിട്ടിൻ്റെ കണ്ടീഷൻ കണ്ട് അവൻ ഒരുപാട് പേടിക്കുന്നു. പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ക്രിട്ടിനെ കയറ്റുന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്.